ഇനി പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൗടികോണത്തേക്കാണ്. ഇവിടെ സി പി എമ്മിന് വെല്ലുവിളിയായി ഒരു വിമതനുണ്ട്. ഇത്തവണത്തെ വാർഡ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകുന്നത് ഈ സി പി എം വിമതന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ജയകുമാറിനെതിരെ മത്സരിക്കുന്നത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഗോപകുമാറാണ്. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കാട്ടായിക്കോണം പൗടികോണം മേഖലകൾ. സി പി എം ഉറച്ച വിജയപ്രതീക്ഷ പുലർത്തിയിരുന്ന പൗടികോണത്ത് ശക്തമായ വെല്ലുവിളിയുയർത്തിയാണ് സ്വതന്ത്രൻ മത്സരരംഗത്ത് സജീവമാകുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എസ് ജയകുമാറിന് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായിരുന്ന ഗോപകുമാറാണ് വെല്ലുവിളി ഉയർത്തുന്നത്. പാർട്ടിയിലെ ചില നേതാക്കളോടുള്ള വിയോജിപ്പാണ് ഗോപകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോയതോടെ ഗോപകുമാറിനെ പാർട്ടി പുറത്താക്കി. വിമതന്റെ സാന്നിധ്യം സി പി എം സിറ്റിംഗ് വാർഡിൽ പ്രതിഫലിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. സീറ്റ് കിട്ടാത്ത അപ്പുറത്ത് പോയി എന്നുള്ള ഒരു സ്വതന്ത്രനായ മത്സരിക്കുന്ന എന്നുള്ള ഒരു പ്രതിച്ഛായൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും എന്നെ വിജയിപ്പിക്കുമെന്നാണ് എൻ്റെ ശുഭമായ പ്രതീക്ഷ. വിമത സാന്നിധ്യം സി പി എം വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫും ബി ജെ പിയും. പൂർണ്ണമായും സി പി എമ്മിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. 2500 വോട്ട് കിട്ടും, 100% കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശക്തമായ ചതുഷ്കോണ മത്സരം നടക്കുന്ന വാർഡിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ ഒന്നാംഘട്ട പ്രചരണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രധാന നേതാക്കളെ ഇറക്കി പ്രചരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. പഞ്ചായത്ത് അംഗമെന്ന നിലയിലും പാർട്ടി നേതൃത്വത്തിലൂടെയും ലഭിച്ച ജനപിന്തുണ വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ സി പി എം വിമതനും തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടരുമ്പോൾ പൗടികോണത്തെ ജനവിധി പ്രവചനാതീതമാവുകയാണ്. വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.